സുനിൽ ഇലയിടം. അപ്പൊ മുമ്പ് അയാളെ ഞാൻ മറുപടി പറഞ്ഞു മടുത്താണ്. കാരണം സുനിൽ ഇലയിടം എന്ന് പറഞ്ഞ ആള് അയാൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരു ചെറിയ റീൽസിൽ കണ്ടതാണ്. നബിയെയും കൂടെ മഹാനെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ യേശുവിനെയും കൂടി മഹാനെന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് ഹിന്ദുക്കളുടെ സന്യാസികൾ ആത്മബലമില്ലാത്തവരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് രീതിയിൽ ഈ കാര്യം ഞാൻ പറയാം. ഭഗവാൻ സത്യസായി ബാബ അദ്ദേഹത്തിന്റെ സത്യസായി ആശ്രമം തുടങ്ങിയപ്പോ അതിന്റെ സിമ്പിൾ, അതിന്റെ ഒരു എംബ്ലമായിട്ട് എടുത്തില്ല, സകല മതങ്ങളുടെയും ചിഹ്നങ്ങൾ പരസ്യമായി വെച്ചുകൊണ്ടാണ്, എല്ലാ മതങ്ങളുടെയും ആഘോഷം പരസ്യമായി ആഘോഷിച്ചുകൊണ്ടാണ്. അപ്പൊ സത്യസായി ബാബയ്ക്ക് ആത്മബലമുണ്ട് എന്ന് ഇളയിടം അംഗീകരിക്കും? ഇല്ല. കാരണം മുഖ്യമായും സത്യസായി ബാബ ഹിന്ദു ധർമ്മത്തെയാണ് പ്രചരിപ്പിക്കുന്നത്, അതുകൊണ്ട് അംഗീകരിക്കില്ല. രണ്ട്, അമൃതാനന്ദമയ മഠത്തിലും വിദേശീയരായ ഒത്തിരി പേര് വരുന്നതുകൊണ്ട് അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെ നമ്മൾ ആരും എതിർക്കാറില്ല. അതുകൊണ്ട് അമൃതാനന്ദമയ്ക്ക് ആത്മബലമുണ്ടെന്ന് ഇളയിടം നാളെ പറയോ? ഇല്ല. നമ്മുടെ ഹിന്ദു സന്യാസിമാര് നാരായണ ഗുരുദേവൻ അനുകമ്പാ ദശകത്തിൽ നബിയെ പുകഴ്ത്തി എഴുതിയിട്ടുണ്ട്, ബുദ്ധനെ പുകഴ്ത്തി എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പുകഴ്ത്തി എഴുതിയിട്ടുണ്ട് എന്നതുകൊണ്ട് എല്ലാവരും നാരായണ ഗുരുദേവനെ പോലെ നബിയെയും ക്രിസ്തുവിനെയും തുതിച്ചു കൊള്ളണം എന്ന് തിട്ടൂര മറക്കാൻ ഇളയിടം ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇളയിടം സ്വന്തം ഡോക്ടറൽ തീസിസ് പോലും മോഷ്ടിച്ചെഴുതി ഡോക്ടറേറ്റ് വാങ്ങി പിൻവാതിലൂടെ നിയമനത്തിലിരിക്കുന്ന ഒരാളാണെന്ന് സ്വയം പരിശോധന നടത്തണം. അത് ആ വിവാദത്തെക്കുറിച്ചൊന്നും അദ്ദേഹം പ്രതികരിച്ച് കണ്ടിട്ടില്ല. ഈ കാട്ടുകള്ളന്മാരാണ് ഈ ഫണ്ടിങ് ഏജൻസീസിന് വേണ്ടി കുരയ്ക്കുന്നത്. ഞാൻ പറഞ്ഞത് ഓൾ ദീസ് സോ കോൾഡ് കൾച്ചറൽ ലീഡേഴ്സ് ഓഫ് കേരള ഹാവ് എ ഫണ്ടിങ് സോഴ്സ്. ആ ഫണ്ടിങ് സോഴ്സ് ആണ് ഇവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. ഖുറാൻ മികച്ചതാണെന്ന് പറയുക, ഗീത ഫാഷിസമാണെന്ന് പറയുക, ബൈബിൾ വളരെ നല്ലതാണെന്ന് പറയുക, രാമായണം വായിക്കരുത് മോശമാണെന്ന് പറയുക, രാമൻ കള്ളനാണെന്ന് പറയുക, യേശു മികച്ചതാണെന്ന് പറയുക. സോ യു ആർ ഡൂയിങ് ദിസ് ബാലൻസിങ് പോളിറ്റിക്സ് ബിക്കോസ് യു ആർ ഫെഡ് ലൈക് പെറ്റ് ഡോഗ്സ് ബൈ സം അൺനോൺ ബട്ട് റിലീജിയസ് ഏജൻസീസ്. പൊതുവെ പുറമെ അറിയപ്പെടാത്ത ഏതോ മത സംഘടനകളുടെ പെറ്റ് ഡോഗ്സ് ആണ് നിങ്ങൾ, അവർ വളർത്തുകയാണ് നിങ്ങളെ. എന്നിട്ട് കൃഷ്ണൻ ഫാഷിസ്റ്റ് ആണ്, കൃഷ്ണനാണ് ഈ സവർണ മേധാവിത്വം കൊണ്ടുവന്നത്, കൃഷ്ണനെ എതിർത്ത് പറയുക, രാമനെ എതിർത്ത് പറയുക, ഹിന്ദുധർമ്മത്തിന്റെ എല്ലാ മാനബിന്ദുക്കളെയും ഹിന്ദുക്കളെയും അവഹേളിച്ച് പറയുക, അതേസമയത്ത് യേശുവിനെയും ബൈബിളിനെയും ഖുറാനെയും ഉയർത്തി പറയാം. ഇതാണ് നിങ്ങൾ പറയുന്ന ആത്മബലം. ഇത് ആത്മബലമല്ല, ഉളുപ്പില്ലായ്മയാണ്, പണത്തിന് വേണ്ടി എന്തും പറയാമെന്ന ധാർഷ്ട്യമാണ്. അതുകൊണ്ട് ഇതൊക്കെ പറയുന്ന ഈ സാംസ്കാരിക കോമരങ്ങൾ, ഇവരാണ് ഇന്ന് കേരളീയ സമൂഹത്തിന്റെ മനസാക്ഷി. സ്വന്തം ഞാൻ ചോദിക്കട്ടെ, വാളയാറിൽ പിഞ്ചു പെൺകുട്ടികളെ ബലാത്കാരം ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കിയപ്പോ ഇവന്റെ ഒന്നും നാവ് പൊന്തിയില്ല? കാരണം ഇവരുടെ രാഷ്ട്രീയ മേലാളന്മാര് മിണ്ടിപ്പോരെന്ന് ശഠിച്ചാൽ ഇവര് ഉടുത്തതിൽ മൂത്രമൊഴിക്കും ഈ ഇളയിടവും മറ്റും. മാത്രമല്ല, എന്തെല്ലാം അനോമലീസ്, എന്തെല്ലാം ക്രമക്കേടുകൾ, എന്തെല്ലാം അഴിമതികൾ, റോഡിലെ കുഴികൾ, നാട്ടിൽ അങ്ങേയറ്റം അരാജകത്വം വാഴുന്നു, എത്രയെത്ര ക്രിമിനൽ കേസുകൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയക്കാർ തന്നെ ഉണ്ടാക്കുന്ന എത്രയെത്ര മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുന്നു, പിൻവാതിൽ നിയമനങ്ങൾ ഉണ്ടാകുന്നു, ഇതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം പറഞ്ഞിട്ട് ഇതുപോലെ പ്രസംഗിക്കാൻ സാധിക്കും? നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങളെ പോറ്റുന്ന നിങ്ങളുടെ യജമാന്മാർക്കെതിരെ അവർ ചെയ്യുന്ന നികൃഷ്ടമായ കൃത്യങ്ങൾക്കെതിരെ ഒരു വാചകം പറയാൻ നിങ്ങൾക്ക് ഈ ജന്മത്ത് സാധിക്കുമോ? ഈ നിങ്ങളാണോ ഹിന്ദു ധർമ്മത്തിന്റെ ആചാര്യന്മാർക്ക് ആത്മബലമില്ലാന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്ര ഒളുപ്പില്ലാത്തൊരു കാലഘട്ടം ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് ഇവരൊന്നും മറുപടി അർഹിക്കുന്നില്ല, പക്ഷെ ഇത് കേട്ടപ്പോ പറയാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ആചാര്യന്മാര് ആത്മബലം അളക്കുന്നത് സമദരിശിത്വം കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി സുനീചൈവ ശ്വപാകേച പണ്ഡിതാ സമദരിശിന. ആ സമദരിശിത്വമുള്ളവരാണ് എല്ലാ ഭാരതീയ ആചാര്യന്മാരും. അവർക്ക് പ്രത്യേകിച്ച് ഇന്നന്നെ മതങ്ങളെ പൊക്കി പറഞ്ഞാലേ നന്നാവും, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഇന്നന്നെ മതങ്ങളെ പൊക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് കാശ് കിട്ടും, ജീവിക്കാനുള്ള വക കിട്ടും. അത് വെച്ച് എല്ലാവരും എച്ചിപ്പട്ടികളെ കണക്കാക്കരുത്. ഭാരതീയ ആചാര്യന്മാർ സമദർശിത്വമുള്ളതുകൊണ്ട് അവർ മതത്തിന്റെ ചട്ടക്കൂടിലല്ല കാര്യങ്ങൾ കാണുന്നത്, അവർ സനാതനധർമ്മത്തിന്റെ സവിശേഷമായ സമദർശിത്വത്തിൽ ഉറച്ചവരാണ്. അവരെ നിങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യം, നിങ്ങൾ പിന്നെ ആരുടെയോ തീസിസ് മോഷ്ടിച്ചെഴുതുക, കവിത മോഷ്ടിക്കുക ഉളുപ്പില്ലാതെ, നിങ്ങൾ ഉളുപ്പില്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ഇതിന് നാണമില്ലാതെ ഹിന്ദുധർമ്മത്തിന്റെ ആചാര്യന്മാരെ പിന്നെ നബിയെ പുകഴ്ത്തി പറയൂ, ക്രിസ്തുവിനെ പുകഴ്ത്തി പറയൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മബലമില്ലെന്നൊക്കെ പറയാൻ. അപ്പൊ ഈ കാലഘട്ടം അത്രയ്ക്ക് മോശമാണ്. അതുകൊണ്ട് ഇവർ മറുപടി അർഹിക്കുന്നില്ലെങ്കിലും ഇവരുടെ ട്രാപ്പിൽ വീഴുന്ന ഹിന്ദുധർമ്മികളോടാണ് എന്റെ ഈ വാക്കുകൾ. ഏതായാലും 3/4 മണിക്കൂറോട് ഞാൻ സംസാരിച്ചു.
ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. അമ്മയെ എതിർക്കുന്നത് അമ്മ സേവനം ചെയ്യുന്നുണ്ടല്ല, സേവനത്തോടൊപ്പം ഹിന്ദുധർമ്മത്തെ അഭിമാനപൂർവ്വം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന ആ പ്രചണ്ഡമായ അമ്മയുടെ ഭാവത്തെയാണ് അവർ ഭയക്കുന്നത്. മാത്രവുമല്ല, പിന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ലോക പ്രശസ്തനായ യുക്തിവാദി ഈ രവിചന്ദ്രനൊക്കെ അയാളുടെ ചെരുപ്പ് തുടയ്ക്കാനുള്ള യോഗ്യതയില്ല. ഈ ലോക പ്രശസ്തനായ പിന്നെ ക്രിസ്റ്റഫർ ഹിച്ചൻസ് എന്ന് പറയുന്ന ലോക പ്രശസ്തനായ യുക്തിവാദി മദർ തെരേസയ്ക്കെതിരെ ഹെൽസ് ഏഞ്ചൽ എന്ന ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കി. അത് ഇപ്പോഴും യൂട്യൂബിലുണ്ട്, ഇന്ന് തന്നെ നിങ്ങളത് കാണണം. അതായത് അതിഗുരുതരമായ അസുഖം പിടിച്ചവരെ പോലും കർത്താവ് സുഖപ്പെടുത്തിക്കോളൂ എന്ന് പറഞ്ഞ് സ്റ്റെറിലൈസ് പോലും ചെയ്യാത്ത സിറിഞ്ച് കൊണ്ട് എല്ലാവർക്കും നൂറുകണക്കിന് പേർക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് ഏറ്റവും സഭ വിചാരിച്ച ലോകോത്തര ഹോസ്പിറ്റൽ ഉണ്ടാക്കി അവരെ ചികിത്സിക്കാം, അത് ചെയ്തില്ല. അതിസാംക്രമിക രോഗമുള്ളവരെ പോലും ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയുള്ള തീരെ സൗകര്യമില്ലാത്ത ക്ലിനിക്കുകളിൽ കൊണ്ടിട്ടിട്ട് നരകിപ്പിച്ചിട്ട് അവർ വേദന എടുത്ത് കരയുമ്പോൾ നിങ്ങളുടെ പാപം കൊണ്ടാണ് നിങ്ങൾ കരയേണ്ടി വരുന്നതെന്ന് പറഞ്ഞയാളാണ് മദർ തെരേസ എന്ന് ക്രിസ്റ്റഫർ ഹിച്ചൻസ് സുസ്പഷ്ടമായി തെളിവ് സഹിതം ഹെൽസ് ഏഞ്ചൽ എന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ എവിടെയാണ് ഈ പ്രശ്നം? കോൺട്രാസ്റ്റ് വരികയാണ്. സഭ നൂറ്റാണ്ടുകളുടെ റിസർച്ചിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ബിംബമാണ് മദർ തെരേസ. അതിന് നേരെ വിപരീതമായിട്ട് ഭാരതത്തിലെ അരേ സമുദായത്തിൽ നിന്ന് കറുത്ത ഒരു സ്ത്രീ ലോകത്തെ ലോക നേതാക്കന്മാരെ പോലും സ്വന്തം പാദം നമസ്കരിപ്പിക്കാൻ പാകത്തിന് വളർന്നു വരുന്നു എന്ന് പറയുന്നത് സഭയ്ക്കും സഭാ മക്കൾക്കും ഒന്നും ഇഷ്ടപ്പെടില്ലെന്ന് ഞങ്ങൾ നന്നായിട്ട് അറിയാം. പക്ഷേ ഈ കൊടുങ്കാറ്റിനെ തടയാൻ മാത്രമുള്ള മരങ്ങളൊന്നും നിങ്ങൾ നട്ടു വളർത്തിയിട്ടില്ല. കാരണം ഇത് ഉറച്ചു നിൽക്കുന്നത്, ഈ കൊടുങ്കാറ്റ് വരുന്നത് സത്യത്തിൽ നിന്നാണ്. ആ സത്യത്തിന് വിജയമുണ്ടാവും, എത്രത്തോളം നിങ്ങൾ ഊരിയിട്ടാലും വിജയമുണ്ടാവും. അപ്പൊ അമൃതാനന്ദമയി ദേവി ഇങ്ങനെ ഭയക്കാൻ കാരണം അവർ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന അവരുടെ ബിംബങ്ങൾക്കും ഇന്നത്തെ കാലത്ത് തകർന്നു വീഴുന്ന അവരുടെ പ്രവാചക സങ്കല്പങ്ങൾക്കും ഒക്കെ നേർ വിപരീതമായി സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും ലോകം മുഴുവൻ സനാതനധർമ്മത്തെ അമ്മ പ്രചരിപ്പിക്കുന്നു. മരുന്നിനോടും പിന്നെ ആഹാരത്തോടും കൂടെ നമുക്കറിയാം, 80s തുടക്കത്തില് ഹിന്ദുധർമ്മത്തിൽ അതായത് RSS മറ്റും പ്രവർത്തിച്ചിരുന്ന ആളുകളെ DYFI നേരിട്ടിരുന്നത് അവര് പറഞ്ഞിരുന്നത് വിശക്കുന്ന വയറിനോട് വേദാന്തം പറയരുതെന്നാണ്. അമ്മ ആദ്യം വിശപ്പടക്കി, മരുന്ന് വേണ്ടവന് മരുന്ന് കൊടുത്ത്, ചികിത്സ വേണ്ടവന് അത്യാധുനിക ചികിത്സ കൊടുത്ത്, വിദ്യാഭ്യാസം കൊടുത്ത്, അതിനുശേഷമാണ് മതം പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട് പറയാൻ? അപ്പൊ അമ്മ നിങ്ങൾ അടിക്കാൻ ഉപയോഗിച്ച വടി കൊണ്ട് നിങ്ങളുടെ മണ്ടയ്ക്കിട്ട് അടിക്കുകയാണ്, ആ വേദനയാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ വിഷയം, ഈ വീഡിയോ പരമാവധി എന്റെ സുഹൃത്തുക്കൾ പ്രചരിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.